നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 15 വയസ്സ് പ്രായം, നമ്മുടെ നാട്ടിൽ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കേണ്ട പ്രായം. ആ പ്രായത്തിൽ യൂറോപ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് മത്സരം കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ പറയുന്നത് എനസ് അലിയുടെ കാര്യമാണ്. ഇന്നലെ അദ്ദേഹം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ലിച്ചൻസ്റ്റീനെതിരെ കളിക്കാൻ വേണ്ടി റൊമാനിയയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ 15 വയസ്സേ പ്രായമുള്ളൂ. തീർച്ചയായിട്ടും ഇത് ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആ മത്സരം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് റൊമാനിയ വിജയിച്ചു. റൊമാനിയ 1-0 മുന്നിട്ട് നിന്ന സമയത്ത് 82ാമത്തെ മിനിറ്റിലാണ് എനസ് അലി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എന്തായാലും പിന്നീട് 87ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ കൂടി റൊമാനിയ നേടിയതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം അവർ സ്വന്തമാക്കുകയായിരുന്നു. ഗ്രൂപ്പ് ജയിൽ ഇപ്പോൾ 10 മത്സരങ്ങളും കളിച്ച റൊമാനിയയ്ക്ക് 17 പോയിന്റാണുള്ളത്. അവർ 3ാം സ്ഥാനത്താണ്. വേൾഡ് കപ്പിനുള്ള പ്രതീക്ഷകളൊക്കെ ഏതാണ്ട് അസ്തമിച്ച ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏതായാലും എനസ് അലി ഇപ്പോൾ ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിച്ചിരിക്കുകയാണ്. ടൊറന്റോയിലാണ് അദ്ദേഹം ജനിച്ചത്, കാനഡയിലാണ് ജനിച്ചത്. അതുകൊണ്ട് കാനഡയും അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു. അത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കണം റൊമാനിയ ഇപ്പോൾ ഈ ഒരു നീക്കത്തിലൂടെ ലക്ഷ്യം വെച്ചത്. എന്തായാലും താരം തൻ്റെ യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അരങ്ങേറ്റ മത്സരം കളിച്ചിരിക്കുന്നു. റൊമാനിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അരങ്ങേറ്റ മത്സരം കളിച്ചിരിക്കുന്നു. ഓൾറെഡി അദ്ദേഹം റൊമാനിയയുടെ അണ്ടർ 16 ടീമിന് വേണ്ടി, അതുപോലെ അണ്ടർ 17 ടീമിന് വേണ്ടിയൊക്കെ കളിച്ചിരുന്നു. ഇപ്പോൾ സീനിയർ ഡെബ്യൂ നടത്തി കഴിഞ്ഞു. ഓർക്കുക, 15 വയസ്സാണ് പ്രായം. നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം, ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രായം, ആ പ്രായത്തിലാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മേഖലയിലാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.